നമസ്കാരം ആലപ്പുഴയിൽ കുട്ടിയെ കൊണ്ട് കൊലവിളി മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് മുദ്രാവാക്യം വിളിക്കാൻ കുട്ടിക്ക് പരിശീലനം നൽകിയെന്നും മതവികാരങ്ങൾ ആളിക്കത്തിക്കാൻ പ്രതികൾ ലക്ഷ്യമിട്ടുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വിശ്വാസത്തെ അപമാനിച്ചു മുസ്ലിം ജനവിഭാഗത്തെ ഇളക്കിവിടാൻ ശ്രമിച്ചുവെന്നും ഇതിനായി കുട്ടിയെ ചുമലിലേറ്റി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുവെന്നുമാണ് പോലീസ് പറയുന്നത് ഹൈന്ദവ വികാരങ്ങളെ ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു മറ്റ് മതവിഭാഗങ്ങളിൽ മരണഭയമുണ്ടാക്കി മുദ്രാവാക്യം രാജ്യത്തിന്റെ പല ഭാഗത്തും സംഘർഷങ്ങൾക്കും കാരണമാകും കൊലവിളി മുദ്രാവാക്യം രാജ്യത്തിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രായപൂർത്തിയാക്കാത്ത കുട്ടികളെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാക്കിയെന്ന് കണ്ടെത്തിയതിനാൽ പ്രതികൾക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയെന്നാണ് വിവരം അതേസമയം മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകടനത്തിന്റെ കുട്ടിയെ കൊണ്ടുവന്നവർക്കും എതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസിൽ നിലവിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് ഇതുവരെ രണ്ട് പ്രതികളാണ് അറസ്റ്റിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അൻസർ നജീബാണ് മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ തോളിലേറ്റി നടന്നത് അൻസാറിന് കുട്ടിയെ അറിയില്ലെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് കൗതുകം കൊണ്ട് മാത്രമാണ് തോളിലേറ്റിയതെന്നാണ് ഈരാറ്റുപേട്ടി സ്വദേശിയായ അൻസാർ മൊഴി നൽകിയത് അൻസാറിനെ കൂടാതെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി എ നവാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ തോപുംപടി സ്വദേശിയായ കുട്ടിയെ അന്വേഷിച്ച് പോലീസ് സംഘം ഇന്നലെയായിരുന്നു വീട്ടിലെത്തിയത് എന്നാൽ വീട് പൂട്ടിയ നിലയിലായിരുന്നു നാല് ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കുട്ടിയുടെ വീട് കണ്ടെത്തിയിരിക്കുന്നത് കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടും വിവരങ്ങൾ പോലീസ് രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു എന്നാൽ രാത്രിയോടെയാണ് കുട്ടിയുടെ സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കുട്ടിയുടെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് എന്നായിരുന്നു പോലീസിന് ഉന്നതതലത്തിൽ നിന്നും ലഭിച്ചിരുന്ന നിർദ്ദേശം കുട്ടിയെ തിരിച്ചറിഞ്ഞാൽ മാതാപിതാക്കൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് കുടുംബം വീട്ടിൽ നിന്നും മാറിയതാണോ എന്നും സംശയമുണ്ട് ഇവർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ശനിയാഴ്ച നടന്ന റാലിയിലാണ് കുട്ടി വിദ്വേഷം വളർത്തുന്ന രീതിയിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് മരണാനന്തര ക്രിയകൾക്കായി ഹിന്ദുക്കളോട് അവിലും മലരും ക്രിസ്ത്യാനികളോട് കുന്തിരിക്കോം വാങ്ങിവെക്കണമെന്നായിരുന്നു ഭീഷണി ഇത് റാലിയിൽ പങ്കെടുത്ത് മറ്റുള്ളവർ ഏറ്റുചൊല്ലി ഇരാറ്റുപേട്ട സ്വദേശി അൻസാർ നജീബായിരുന്നു കുട്ടിയെ ചുമലിൽ ഏറ്റിയത് ഇയാളെയും സംഘടനാ ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി എ നവാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വെബ് വെബ്ഡെസ്ക് തത്തുമ